മലയാള താരങ്ങളും താര സിനിമകളും വോളിയം 3. ദുൽഖർ സൽമാൻ. യങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ അമൽ നീരദ് ദുൽഖറിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ പൂർത്തിയാക്കി. തുടർന്ന് സത്യന്തിക്കാട് ദുൽഖറിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. മുകേഷ് ഈ സിനിമയിൽ ദുൽഖറിന്റെ അച്ഛനായി അഭിനയിക്കുന്നു. തിരക്കഥ ഇക്ബാൽ കുറ്റിപ്പുറം. ഫുൾ മൂണിന്റെ ബാനറിൽ സേതു മണ്ണാർക്കാടാണ് ഈ സിനിമയുടെ നിർമ്മാണം. ദുൽഖറിനെ നായകനാക്കിയ അഞ്ജലി മേനോൻ തിരക്കഥയിൽ പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമ ക്യാൻസലായി എന്നാണ് വാർത്ത. ജയസൂര്യ. പ്രേതം എന്ന രഞ്ജിത് ശങ്കറിന്റെ പുതിയ സിനിമയുടെ റിലീസിനു ശേഷം ഒരു ചെറിയ ഇടവേളയെടുത്തിരിക്കുകയാണ് ജയസൂര്യ. കാരണം പ്രേതത്തിലെ കഥാപാത്രത്തിന് വേണ്ടി തലമുടി വടിച്ച് ഗെറ്റപ്പ് മാറിയതിനാൽ പുതിയ സിനിമകൾ ചെയ്യാൻ കഴിയില്ല. മുടി വളർന്നു കഴിഞ്ഞാൽ ജയസൂര്യ സിദ്ദിഖ് എഴുതി സംവിധാനം ചെയ്യുന്ന ഫുക്രി എന്ന സിനിമയിൽ ആയിരിക്കും അഭിനയിക്കുക. ഈ സിനിമയിൽ ലക്കി എന്ന അനാഥന്റെ വേഷമാണ് ജയസൂര്യക്ക്. സിദ്ദിഖിന്റെ സിനിമ കഴിഞ്ഞാൽ ലാൽ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കും ജയസൂര്യ അഭിനയിക്കുക. തുടർന്ന് ഫ്രൈഡേ ഫിലിംസ് നിർമ്മിച്ച് മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന ആട് ഒരു ഭീകരജീവിയുടെ സെക്കൻഡ് പാർട്ടായ ഷാജി പാപ്പനായിരിക്കും ജയസൂര്യയുടെ പുതിയ സംരംഭം. നിവിൻ പോളി. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി തമിഴ് സിനിമയിൽ നായകനായി അഭിനയിക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയിലും നിവിൻ നായകനായി അഭിനയിക്കുന്നുണ്ട്. രാജീവ് മേനോന്റെ സഹസംവിധായകനായിരുന്ന ഗൗതം രാമചന്ദ്രനാണ് നിവിൻ നായകനാകുന്ന തമിഴ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ ആക്ഷൻ ത്രില്ലർ മൂവിയിൽ ഒരു ബോട്ട് തൊഴിലാളിയുടെ വേഷമാണ് നിവിൻ പോളിക്ക്. നാസർ ഉൾപ്പെടെ തമിഴിലെ വൻ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച യെസ് സിനിമാ കമ്പനിയുടെ ബാനറിൽ ആനന്ദ് പയ്യന്നൂരാണ് ഈ തമിഴ് സിനിമ നിർമ്മിക്കുന്നത്. തമിഴ് സിനിമയും മലയാളത്തിൽ സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയും കഴിഞ്ഞാൽ അൽത്താഫ് സംവിധാനം ചെയ്യുന്ന സിനിമയിലായിരിക്കും നിവിൻ അഭിനയിക്കുക. ഈ സിനിമയുടെ നിർമ്മാതാവും നിവിൻ തന്നെയാണ്. ഒപ്പം ആറ്റ്ലി നിർമ്മിക്കുന്ന തമിഴ് സിനിമയിലും നിവിൻ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമ ആറ്റ്ലിയുടെ സഹസംവിധായകൻ സൂര്യ ബാലകൃഷ്ണയാണ് സംവിധാനം ചെയ്യുന്നത്. ഇതു കഴിഞ്ഞാൽ മലയാളത്തിൽ ബോബി സഞ്ജയുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന കായംകുളം കൊച്ചുണ്ണിയാണ് നിവിന്റെ ബിഗ് പ്രൊജക്ട്. കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിത ചരിത്രം പറയുന്ന സിനിമ വലിയ ക്യാൻവാസിലുള്ള മാസ് മൂവിയായിരിക്കും.